നമസ്കാരം. അടക്കി വാണു, ഒടുവിൽ അടിതെറ്റി വീണു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആദ്യ പാക് പട്ടാള ഭരണാധികാരിയായി മാറിയിരിക്കുന്നു പർവേസ് മുഷഫ്. ഭരണത്തിലുള്ളപ്പോൾ സർവാധികാരം, അത് കഴിഞ്ഞാൽ ഒന്നുകിൽ കേസും ജയിലും, അല്ലെങ്കിൽ ഗൾഫിലോ ലണ്ടനിലോ പ്രവാസം. പാക് രാഷ്ട്രീയത്തിൽ ആവർത്തിക്കുന്ന രംഗമാണിത്. എന്നാൽ UAE രാഷ്ട്രീയാഭയത്തിലുള്ള പർവേസ് മുഷഫ് തിരികെ വരാനും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനുമുള്ള സാധ്യത തൽക്കാലത്തേക്കെങ്കിലും അതിവിദൂരമാണ്. ആരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പർവേസ് മുഷഫ് എന്ന പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി? ഈ കഥയാണ് ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1943 ന്യൂഡൽഹിയിലായിരുന്നു പർവേസ് മുഷഫിന്റെ ജനനം. വിഭജനാനന്തരം മുഷറഫിന്റെ കുടുംബം ദില്ലി വിട്ട് പാകിസ്ഥാനിലെ തുറമുഖ നഗരമായ കറാച്ചിയിലേക്ക് കുടിയേറി. പാക് സർക്കാർ സർവീസിൽ നയതന്ത്രജ്ഞനായിരുന്നു മുഷറഫിന്റെ അച്ഛൻ. 1964 പട്ടാളത്തിൽ ചേരുന്നതോടെ മുഷറഫിന്റെയും സർക്കാർ ലാവണത്തിന് തുടക്കം കുറിച്ചു. ഓഫീസർ കോർപ്സിൽ ചേർന്ന മുഷറഫ് 1965 യുദ്ധങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത പോരാടി. വളരെ വേഗത്തിൽ സ്ഥാനക്കയറ്റങ്ങൾ മുഷറഫിനെ തേടിയെത്തി. ഒടുവിൽ 98 അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പർവേസ് മുഷറഫിനെ രാജ്യത്തെ സായുധസേനയുടെ തലവനായി നിയമിച്ചു. 72 രാഷ്ട്രീയ ചരിത്രമുണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്. അത് ജനാധിപത്യത്തിൻ്റെയും പട്ടാള ഭരണത്തിൻ്റെതുമായ രണ്ടു പകുതികളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പട്ടാളത്തലവൻ എന്ന സ്ഥാനം പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഏറെ സ്വാധീന ശക്തിയുള്ളതാണ്. പ്രസിഡന്റ് നവാസ് ഷെരീഫും സൈന്യാധിപൻ പർവേസ് മുഷറഫും ചേർന്നാണ് 98 മെയ്യിൽ രാജ്യത്ത് ഏറെ നിർണായകമായ ആണവ പരീക്ഷണങ്ങൾ നടത്തിയത്. ഇന്ത്യ രാജസ്ഥാനിലെ പൊഖ്റാനിൽ നടത്തിയ പരീക്ഷണങ്ങളോടുള്ള പ്രതികരണമെന്നോണമായിരുന്നു അത്. 1999 അടുപ്പിച്ച നവാസ് ഷെരീഫും പർവേസ് മുഷറഫും തമ്മിൽ തെറ്റുന്നു. പർവേസ് മുഷറഫ് ശ്രീലങ്കൻ സന്ദർശനം കഴിഞ്ഞ് തിരികെ പാകിസ്ഥാനിലേക്കുള്ള വിമാനത്തിലേറുന്നതിനിടെ മുഷറഫിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം നവാസ് ഷെരീഫ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ മുഷറഫിൻ്റെ പ്രതികരണവും വളരെ പെട്ടെന്നായിരുന്നു. വിമാനം പാക് മണ്ണിൽ ലാൻഡ് ചെയ്തതും മുഷറഫ് പട്ടാളത്തോട് രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ ചീഫ് എക്സിക്യൂട്ടീവായി മുഷറഫ് സ്വയം അവരോധിച്ചു. സൈനിക അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച മുഷറഫ് ഷെരീഫിനെ പുറത്താക്കുക മാത്രമല്ല ജയിലിലടയ്ക്കുകയും ചെയ്തു. മുഷറഫുമായി ഒത്തുതീർപ്പിലെത്തി ഷെരീഫും കുടുംബവും രാജ്യം വിട്ടു. 8 ഭരിച്ചപ്പോഴേക്കും ജനപിന്തുണ നഷ്ടമായ മുഷറഫിന് 2007 പ്രതിസന്ധികളുടെ വർഷമായിരുന്നു. നീതിപീഠത്തോട് ഇടഞ്ഞ ചീഫ് ജസ്റ്റിസ് ഇഫ്തിഖാർ ചൗധരിയെ മാർച്ചിൽ പുറത്താക്കി. പിന്നാലെ 100+ ന്യായാധിപന്മാരെയും പിരിച്ചുവിട്ടു. എന്നാൽ ജനമനസ്സ് മാറുന്നത് തിരിച്ചറിഞ്ഞതോടെ പ്രവാസത്തിലായിരുന്ന നവാസ് ഷെരീഫും ബേനസീർ ഭൂട്ടോയും നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. സെപ്റ്റംബറിൽ പാകിസ്ഥാനിലെത്തിയ ഷെരീഫിനെ മുഷറഫ് സൗദിയിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ നവംബറിൽ ഷെരീഫ് വീണ്ടും പാകിസ്ഥാനിലിറങ്ങി. ബേനസീർ ഭൂട്ടോ ഒക്ടോബറിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ ചാവേർ ബോംബ് ആക്രമണവും ഉണ്ടായി. ബേനസീർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. December 27 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബേനസീർ കൊല്ലപ്പെട്ടു. 2008 ഫെബ്രുവരിയിലെ തിരഞ്ഞെടുപ്പിൽ ബേനസീറിന്റെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വൻ വിജയം നേടി. അധികം വൈകാതെ ബേനസീറിന്റെ ഭർത്താവ് ആസിഫ് അലി സർദാരി പ്രസിഡന്റായി. ഇംപീച്ച്മെന്റ് നടപടികൾ ഉറപ്പായതോടെ മുഷറഫ് പടിയിറങ്ങി. 2013 തിരഞ്ഞെടുപ്പിൽ നവാസ് ഷെരീഫ് അധികാരത്തിൽ തിരിച്ചെത്തി. പാലൂട്ടി വളർത്തിയ തന്നെ മുഷറഫ് നോവിച്ചുവിട്ടത് അദ്ദേഹം മറന്നിരുന്നില്ല. മുഷറഫിനെതിരായ കേസുകൾ ഒന്നൊന്നായി സജീവമായി. 2017 ഷെരീഫിനെയും സുപ്രീംകോടതി പുറത്താക്കി. 2018 10 തടവിന് ശിക്ഷിച്ചു. അതോടെ രണ്ടു പേർക്കും ഏറെക്കുറെ ഒരേ ഗതിയായി. മുൻപ് തന്നെ നാട് വിട്ടതിനാൽ മുഷറഫ് ജയിലിലായില്ല എന്നു മാത്രം. എന്നാൽ രോഗബാധിതനായി മുഷറഫ് ദുബായിലെ ആശുപത്രിയിലാണ്. രോഗിയായ ഷെരീഫിനെ ചികിത്സയ്ക്കായി ലണ്ടനിലും എത്തിച്ചു. പാകിസ്ഥാനിൽ സൈനിക ഭരണാധികാരിയായിരുന്ന ഒരാളെ വിചാരണ ചെയ്യാൻ ജനാധിപത്യ ഭരണകൂടം ഒരുങ്ങിയതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. December 1957 പ്രധാനമന്ത്രിയായ ഫിറോസ് ഖാൻ നൂണിനെ പിറ്റേ വർഷം അയൂബ് ഖാന്റെ നേതൃത്വത്തിൽ സൈന്യം അട്ടിമറിച്ചു. 1956 ഭരണഘടന റദ്ദാക്കിയ പട്ടാള ഭരണകൂടം 1962 പുതിയത് സ്ഥാപിച്ചു. പ്രധാനമന്ത്രി പദവി റദ്ദാക്കി. നൂറുൽ അമീൻ കുറച്ചുകാലം ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്നതൊഴിച്ചാൽ 1958 1973 ഇടയിൽ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിമാരില്ലായിരുന്നു.
ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതോടെ പ്രസിഡന്റ് സ്ഥാനം അയൂബ് ഖാൻ രാജിവെച്ചു. പകരം സുൽഫിക്കർ അലി ഭൂട്ടോ സ്ഥാനമേറ്റു. 1973 ജനാധിപത്യ സംവിധാനത്തിൽ പുതിയ ഭരണഘടന നടപ്പാക്കി സുൽഫിക്കർ അലി ഭൂട്ടോ പാക് പ്രധാനമന്ത്രിയായി. 4 വർഷത്തിന് ശേഷം സൈനിക ജനറൽ സിയാ ഉൽ ഹഖ് നടത്തിയ സൈനിക അട്ടിമറിയിലൂടെ 77 ഭൂട്ടോ പുറത്തായി. സിയാ ഉൽ ഹഖ് 1 വർഷത്തിന് ശേഷം പ്രസിഡന്റായി. 1985 പാകിസ്ഥാന് അടുത്ത പ്രധാനമന്ത്രി വരുന്നത്. മുഹമ്മദ് ഖാൻ ജുനേജോ. 1990 നവംബറിലാണ് നവാസ് ഷെരീഫ് ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. അതിനു മുൻപേ ഗുലാം മുസ്തഫ 3 മാസം കാവൽ പ്രധാനമന്ത്രിയായിരുന്നു. 2.5 വർഷത്തിന് ശേഷം ഷെരീഫ് ഭരണകൂടത്തെ പുറത്താക്കിയെങ്കിലും 1 മാസത്തിന് ശേഷം സുപ്രീംകോടതി സർക്കാരിനെ പുനഃസ്ഥാപിച്ചു. ബാലക് ഷേറാണ് ഇടക്കാലത്ത് പ്രധാനമന്ത്രിയായത്. 93 ഏപ്രിലിനും 99 ജൂലൈക്കും ഇടയിൽ പാകിസ്ഥാനിൽ 6 പ്രധാനമന്ത്രിമാരുണ്ടായി. ഇക്കാലയളവിൽ ഷെരീഫ് 2 വട്ടവും ബേനസിർ 1 തവണയും പദവിയിലെത്തി. ഒക്ടോബർ 1993 മുതൽ നവംബർ 96 വരെയാണ് ബേനസിർ ഭരിച്ചത്. നവാസ് ഷെരീഫ് 1997 ഫെബ്രുവരിയിൽ അധികാരമേറ്റെങ്കിലും 99 ഒക്ടോബറിൽ മുഷറഫ് അദ്ദേഹത്തെ പുറത്താക്കി പട്ടാള ഭരണം പ്രഖ്യാപിക്കുകയായിരുന്നു. ഫെബ്രുവരി 20 ചാരനിറത്തിലുള്ള ഒരു ലക്ഷറി ബസ് വാഗാ ബോർഡറിന്റെ ഗേറ്റിലൂടെ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു വന്നു. സദാ എ സർഹദ് എന്നായിരുന്നു ബസിന്റെ പേര്. ഉറുദുവിലെ വാക്കിന്റെ അർത്ഥം അതിർത്തിയുടെ സ്വരം. അത് വാഗാ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാന് നേരെ കടന്നു ചെന്ന സൗഹൃദത്തിന്റെ സ്വരമായിരുന്നു. ഇന്ത്യ ഏറെ ആത്മാർത്ഥമായി തന്നെ നടത്തിയ ഒരു സമാധാന ശ്രമം. ആ ബസിന്റെ വരവും കാത്ത് അവിടെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ആ ബസിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇറങ്ങിയപ്പോൾ 2 പ്രധാനമന്ത്രിമാരും തമ്മിൽ ഹസ്തദാനം നടത്തി. വാജ്പേയി സൗഹൃദത്തിന്റെ വാഗ്ദാനം എന്നോണം ഷെരീഫിനെ ഒന്നാലിംഗനം ചെയ്തു. ഏറെക്കാലം പരസ്പരം കണ്ടിരുന്ന, പരസ്പരം ഇടയ്ക്കിടെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന 2 അയൽ രാജ്യങ്ങൾക്കിടയിലെ മഞ്ഞ് ഒടുവിൽ ഉരുകാൻ തുടങ്ങിയെന്ന് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കരുതി. പക്ഷേ പാകിസ്ഥാനിൽ ഈ ബസ് യാത്രയും പ്രധാനമന്ത്രിയുടെ സൗഹൃദ സന്ദർശനവും ഒക്കെ വൻ പ്രകടനങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെ കാരണമായി. കറാച്ചിയിൽ ബസിന്റെ കോലങ്ങൾ കത്തിക്കപ്പെട്ടു. ലാഹോറിലെ കലാപങ്ങളിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ സന്ദർശനത്തിലുടനീളം വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ അസാന്നിധ്യം ഏറെ ദുരൂഹമായിരുന്നു. പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫായ ജനറൽ പർവേസ് മുഷറഫായിരുന്നു ആ വിശിഷ്ട വ്യക്തി. അദ്ദേഹം വാഗയിൽ നടന്ന സൗഹൃദ സമ്മേളനം ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ ആ മീറ്റിംഗിൽ 4ാമത് ഒരു ജനറൽ കൂടി ഉണ്ടായിരുന്നു, ലെഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീസ്. ജന്മം കൊണ്ട് ഒരു കാശ്മീരിയും പാകിസ്ഥാൻ സൈന്യത്തിലെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫുമായിരുന്നു ജനറൽ അസീസ്. ഇവർ 4 പേരും ചേർന്ന് 1998 നവംബറിൽ വളരെ മുൻപ് തന്നെ പാക് സൈന്യത്തിന്റെ മനസ്സിൽ പൊട്ടിമുളച്ചിരുന്ന, എന്നാൽ മുൻപാരും തന്നെ അനുമതി നൽകാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു നുഴഞ്ഞുകയറ്റത്തിന്റെ പ്ലാനിന് അംഗീകാരം നൽകുകയായിരുന്നു. സൈന്യത്തിന് ഭീഷണി ഉയർത്തുന്ന അതിശൈത്യ പ്രദേശമാണ് കാർഗിൽ. കാർഗിലിലെ കാലാവസ്ഥ ഏറെ ക്ലേശകരമായ ഒന്നാണ്. വേനൽക്കാലങ്ങളിൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന താപനില, ശൈത്യങ്ങളിൽ -35 ഡിഗ്രിയിലേക്ക് കൂപ്പുകുത്തും. കാർഗിൽ ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെയാണ് വിവാദാസ്പദമായ LOC അഥവാ നിയന്ത്രണ രേഖ എന്നറിയപ്പെടുന്ന ഇന്തോ പാക് അതിർത്തി രേഖ. കാശ്മീരിനെ ഇന്ത്യക്കും പാകിസ്ഥാനുമായി പകുത്തു നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്. ചെങ്കുത്തായ മലയിടുക്കുകൾക്ക് അപ്പുറമിപ്പുറം ബങ്കറുകൾ പണിതുകൊണ്ട് ഏറെ നാളായി ഇരു രാജ്യങ്ങളുടെയും സൈനികർ ഈ അദൃശ്യമായ രേഖ പരസ്പര ബഹുമാനത്തോടെ പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അവർക്കിടയിലേക്ക് അലിഖിതമായ ഒരു ഉടമ്പടിയുണ്ടാകുന്നു. ശൈത്യകാലത്ത് കടുത്ത മഞ്ഞുവീഴ്ചയാൽ അവിടെ ജീവിതം ദുഷ്കരമാകുമ്പോൾ തങ്ങളുടെ ബങ്കറുകൾ ഉപേക്ഷിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനികർ അടുത്തുള്ള സൈനിക ബാരക്കു പിടിക്കും. പിന്നെ വേനൽക്കാലമാകും വരെ ഒരു പട്ടാളക്കാരൻ്റെയും ഇടപെടൽ കൂടാതെ തന്നെ ഇത് പാലിക്കപ്പെടും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വിധത്തിലുള്ള പ്രകോപനങ്ങളും ഉണ്ടാവില്ല എന്നായിരുന്നു 2 സൈന്യങ്ങളും തമ്മിലുള്ള ധാരണ. ഈ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഉടമ്പടി 1999 പാകിസ്ഥാൻ ഏകപക്ഷീയമായി ലംഘിച്ചു. 1999 നവംബറിൽ കൂടിയ 4 ജനറൽമാരുടെ രഹസ്യയോഗം വർഷങ്ങളായി തുടർന്നു പോന്നിരുന്ന സ്റ്റാറ്റസ് ക്യോക്ക് ഭംഗം വരുത്താൻ തന്നെ തീരുമാനിച്ചു. റാവൽപിണ്ടിയിലെ പാക് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു രഹസ്യ ഉത്തരവ് പാക് അതിർത്തി സൈന്യത്തെ തേടിയെത്തി. ഇന്ത്യൻ സൈന്യം ഉപേക്ഷിച്ചു പോന്ന ദ്രോസ് കാർഗിൽ സെക്ടറിലെ ബങ്കറുകളും പോസ്റ്റുകളും കയ്യേറുക.
അവിടെ വാഗാ അതിർത്തിയിൽ അടൽ ബിഹാരി വാജ്പേയി നവാസ് ഷെരീഫിന് ഹസ്തദാനം നൽകി ലോകത്തോട് അയാൾ രാജ്യവുമായുള്ള സൗഹൃദത്തിന്റെ ഒരു പുതിയ അധ്യായത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പാക് സൈന്യം ആ സൗഹൃദ സന്ദർശനത്തിന്റെ മറവിൽ കാർഗിലിലെ 135 ഇന്ത്യൻ മിലിറ്ററി പോയിന്റുകളിൽ കയ്യേറ്റം നടത്തി. അവരുടെ പച്ചക്കൊടി പറിച്ചു കഴിഞ്ഞിരുന്നു. 130 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ മണ്ണ് വളച്ചു പിടിച്ചു കഴിഞ്ഞിരുന്നു. വാജ്പേയിക്ക് അപ്പോൾ ഇതേപ്പറ്റി ഒരു വിവരവും ലഭിച്ചില്ല. പാകിസ്ഥാനിലെ മിലിറ്ററിയുടെ സ്വഭാവം വെച്ച് നവാസ് ഷെരീഫിന് പോലും ലഭിച്ചു കാണില്ല എന്ന് വേണം കരുതാൻ. ഇന്ത്യക്ക് നിരവധി സൈനികരുടെ ജീവനും കോടിക്കണക്കിന് രൂപയുടെ യുദ്ധ ചെലവുമുണ്ടാക്കിയ ആ കാർഗിൽ വഞ്ചനയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ പാക് സൈനിക തലവനായിരുന്ന പർവേസ് മുഷറഫ് നേരിട്ടായിരുന്നു. രണ്ടായിരത്തിരണ്ടിൽ ഏറെ വിവാദാസ്പദമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തും വരെയും പർവേസ് മുഷറഫ് ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് തുടർന്നു. പാകിസ്ഥാനി മുസ്ലിം ലീഗ് അതായത് PMLQ എന്ന തൻ്റെ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച മുഷറഫ് വൻ വിജയം നേടി പ്രസിഡന്റായി. 2008 സ്ഥാനഭ്രഷ്ടനാകും വരെ മുഷറഫ് ആ പദവിയിൽ തുടർന്നു. താരതമ്യേന സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ഒരു കാലയളവായിരുന്നു മുഷറഫ് രാജ്യം ഭരിച്ചിരുന്നത് എന്ന് വേണം പറയാൻ. ഉദാരവൽക്കരണത്തെ തുടർന്ന് രാജ്യത്ത് സാമ്പത്തിക വളർച്ചയുണ്ടായി ആ 9 വർഷത്തിനിടെ. അമേരിക്ക നേതൃത്വം നൽകിയ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മുഷറഫും പിന്തുണ നൽകി. 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം നടന്ന അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശത്തിനും മുഷറഫ് വേണ്ട സഹായങ്ങൾ നൽകി. നിങ്ങൾ ഞങ്ങളോടൊപ്പമല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കെതിരാണ് എന്ന് അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറി കോളിൻ പവൽ ഫോണിൽ വിളിച്ചു നടത്തിയ ഭീഷണിയാണ് മുഷറഫിനെ സഹകരിക്കാൻ പ്രേരിപ്പിച്ചതായെന്ന് അന്നൊരു പ്രചാരണമുണ്ടായിരുന്നു. പാകിസ്ഥാൻ മണ്ണിൽ വേരുറപ്പിച്ചിരുന്ന തീവ്രവാദ സംഘടനകൾക്കെതിരെയും മുഷറഫ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്ലാമാബാദിലെ ഒരു പള്ളിയിൽ നടത്തിയ പട്ടാള ഓപ്പറേഷനിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട സംഭവം മാധ്യമ ശ്രദ്ധ ആകർഷിച്ചു. നവംബർ 2007 തൻ്റെ അധികാരത്തിൻ്റെ അന്ത്യനാളുകളിൽ പർവേസ് മുഷറഫ് പാകിസ്ഥാനിൽ രണ്ടാമതൊരു അടിയന്തരാവസ്ഥ കൂടി നടപ്പിലാക്കിയിരുന്നു. ഇക്കാലയളവിലെ മുഷറഫിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വധശിക്ഷയിലേക്ക് നയിച്ച രാജ്യദ്രോഹ ആരോപണങ്ങളുടെ അടിസ്ഥാനം. നവംബർ 3 രാജ്യത്ത് മുഷറഫ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. മാർച്ച് 1 സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഇഫ്തിഖാർ മുഹമ്മദ് ചൗധരിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ടുള്ള മുഷറഫിൻ്റെ നടപടിയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈ ശ്രമത്തെ പ്രതിരോധിച്ച അഭിഭാഷകർ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധ സമരങ്ങൾ പിന്നീട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയുമായിരുന്നു. ഈ പ്രക്ഷോഭങ്ങൾ നടന്ന സമയത്ത് തന്നെ രാജ്യത്തെ സാമ്പത്തിക നില പരുങ്ങലിലാകുകയും ആവശ്യ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി ഉയരുകയും ചെയ്തത് സമരത്തെ കൂടുതൽ ശക്തമാക്കി. ഒടുവിൽ പർവേസ് മുഷറഫിന് സൈനിക തലവൻ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതോടെ തൻ്റെ ഇന്റലിജൻസ് തലവനായിരുന്ന ജനറൽ അഷ്ഫാഖ് പർവേസ് കയാനിയെ രാജ്യത്തിൻ്റെ സൈനിക തലവനാക്കി മുഷറഫ് വെറും പ്രസിഡന്റ് മാത്രമായി. ഡിസംബറിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു. 2008 ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഷറഫിന് അടിപതറി. ബെനസിർ ഭൂട്ടോ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ശേഷം ഭർത്താവ് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി തലപ്പത്ത് വന്നിരുന്നു. PPP തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി അധികാരത്തിലേറി. 2010 ഓൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയെങ്കിലും 2013 തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയത് ഒരേ ഒരു സീറ്റ് മാത്രം. 2018 അതും കിട്ടിയില്ല. 2013 നവാസ് ഷെരീഫ് ഭരണത്തിലേറിയിരുന്നു. അധികാരം കിട്ടി ആദ്യം തന്നെ നവാസ് ഷെരീഫ് ചെയ്തത് മുഷറഫിനെ രാജ്യദ്രോഹത്തിന് വിചാരണ ചെയ്യുകയാണ്. 2016 സംഗതി വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ പർവേസ് മുഷറഫ് ദുബായിൽ രാഷ്ട്രീയാഭയം തേടി. ഇക്കൊല്ലം പർവേസ് മുഷറഫിനെ ആരോഗ്യസ്ഥിതി മോശമായി ദുബായിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഉണ്ടായി. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടെ പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറിയുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആദ്യത്തെ സൈനിക തലവനായി പർവേസ് മുഷറഫ് മാറുകയാണ്.